അപ്പോൾ ഈ സുബി സുരേഷ് ഇങ്ങനെ എന്തോ ഒരു കാര്യം ഞാൻ തമാശയ്ക്ക് സുരഭി സുരേഷ് ഒരു ഒരു അര കിലോമീറ്റർ അപ്പുറം ഇരിക്കുക ഞാൻ ഇപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്നോ കാല് മടക്കി എന്ന് കാണിച്ചു അടിച്ച് പറ്റിച്ചളയും കേട്ടോ അപ്പൊ മഴയെക്കുറിച്ചുള്ള ഒരു കാലാവസ്ഥാ റിപ്പോർട്ടായിരിക്കും വരാൻ പോകുന്നത് ഞാനതൊക്കെ പറഞ്ഞ് ഈ നമ്മള് ന്യൂസിലുണ്ടായിട്ടുള്ള രേഖ കുറേ കാലമായിട്ട് നമ്മൾ നമ്മൾ ബി ബി സിയൊക്കെ കോപ്പി അടിച്ചു വരാണല്ലോ നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ വഴി ദൂരദർശൻ വഴിയാണല്ലോ വന്നത് തോമന ജോർജ് എനിക്കൊരു അഞ്ചാറ് കാതി മുണ്ട് കൊടുത്തയച്ചിട്ട് എന്നെടുത്ത് പറഞ്ഞു ഇതൊന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് തൊഴിലാളികൾക്ക് മുണ്ടു ചിലവാകുന്നു ഇപ്പൊ ഒരു കാതി മുണ്ട വൈസ് ചെയർമാൻ ആയിരുന്നു ഞാൻ പറഞ്ഞു പിന്നെന്താ ഞാൻ ഉടുത്ത് നാപ്പത്തി ഏഴിലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ പത്തനാപുരം ഒരു സ്ഥലത്ത് ഒഴിഞ്ഞാൽ പോയി നമ്മുടെ ആ ആളുകളുടെ ന്യൂസിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ജനങ്ങളുമായിട്ടൊരു കണക്റ്റ് ഇല്ലായിരുന്നു പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടെലിവിഷൻ ഒരു കോർപ്പറേറ്റ് ഓഫീസിന്റെ ഒരു എന്താ പറയുക ഉമ്മ ഉമ്മർത്ത തന്നെ പറയുന്നത് താങ്കളോട് സംസാരിക്കാൻ പറ്റും സോ ഞാൻ ഫ്ലവേഴ്സിന്റെ കോപ്പറേറ്റ് ഓഫീസിലാണ് എന്റെ മുമ്പിലിരിക്കുന്ന ആള് ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇൻട്രഡ്യൂസ് ചെയ്താലും കൂടുതലോ അപ്പോൾ ഞാൻ തുടങ്ങട്ടെ സർ ഈ ന്യൂസ് എന്ന് പറയുന്ന ട്വന്റി ഫോർ സെവൻ തുടങ്ങിട്ട് അഞ്ചുകൾ തോളം കഴിഞ്ഞു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞു ഈ അഞ്ചു വർഷത്തിൽ താങ്കൾ രണ്ട് കാര്യം വളരെയധികം എന്താ പറയാ മാറ്റിമറിച്ചു ഒന്ന് ന്യൂസിന്റെ സങ്കല്പം ഏഹ് പിന്നെ ഒന്ന് മനുഷ്യർ മുണ്ടുടുക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചു തുടങ്ങി ഇത് മുണ്ടെടുത്തവരാണല്ലേ അതെ ഞാൻ ഒന്ന് എത്രയോ കാലം ജോലി ചെയ്താണ് കാണുമ്പോൾ ഒരു സന്തോഷമതാണ് നമ്മൾ നമ്മുടെ വേരിലേക്കൊക്കെ ഇറങ്ങി ചെല്ലും അപ്പം അവിടെ നമ്മൾ നടക്കുന്ന നമ്മൾ ഇപ്പം ഏഷ്യാനെ വരാൻ നീതി സംസാരിക്കുമല്ലേ ഉള്ളൂ ഇപ്പം എനിക്ക് പിന്നെ എനിക്ക് ന്യൂസിനെ കുറിച്ചൊക്കെ കുറെ സങ്കല്പങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ നമ്മൾ തമ്മിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കറണ്ട് ആയിട്ടുള്ള വിഷയങ്ങൾ വരുവല്ലോ അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചത് ആണ് എൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ അതാണ് അപ്പോൾ ഞാൻ ഈ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ റേഡിയോയിൽ വളരെ കാലം ഉണ്ടായിരുന്നു ഒരുപാട് കാലം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ ഒരു വാർത്താദിഷ്ട പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ആൾക്കാർക്ക് അറിയത്തില്ല കാര്യം എൻ്റർടൈൻമെന്റ് ടെലിവിഷൻ നിൽക്കുക കാരണം അതുകൊണ്ട് പല ആളുകളും അങ്ങനെ ധരിച്ചിരുന്നു ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ ഈ നാട്ടുമറന്ന് വന്ന കണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അടികൊണ്ട് വീഴും എന്നാലും നമ്മളടുത്തുള്ള എഴുന്നേക്കാനുള്ള ഇപ്പോഴും നമുക്കുണ്ട് ഞാൻ രേഖ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് എന്റെ മനസ്സിലെന്നും ഈ വാർത്ത വായിക്കുന്നതിനെ കുറിച്ച് ചില സങ്കല്പം കൊണ്ടാകും ഞാൻ ദൂരദർശനിലാണ് ആദ്യം ഒരു ടെലിവിഷൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഒരു എന്നൊരു ാണ് പ്രോഗ്രാം ഏഷ്യാനിൽ വരുന്നത് അതിന് മുമ്പ് ദൂരക്ഷൂരക്ഷ കണ്ടിട്ടാണ് നമ്മൾ ഏഷ്യാനിലേക്ക് വരുന്നത് അപ്പൊ ആ പ്രോഗ്രാം ഒക്കെ തന്നെ കുറച്ച് കറണ്ട് ബന്ധമൊക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെ ഞാൻ വിചാരിക്കും ഇവര് കോട്ട ഒക്കെ ഇട്ട് അവരുടെ രാജ്യത്തെ തണുപ്പിനൊക്കെ പറ്റുന്ന വസ്ത്രങ്ങളുമായിട്ട് വരുന്നു നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈ ചുറ്റിത്തോർത്ത് കൊടുത്തൊരു വാർത്ത വായിച്ചൂടാ എന്താ കുഴപ്പം എന്നുള്ള എൻ്റെ ഒരു ചിന്ത ഇങ്ങനെ വരുന്നു ഞാനിത് ഈ മഴവിൽ മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ ഞാനിത് മനോരമയിൽ ചില സുഹൃത്തുക്കളൊക്കെ സൂചിപ്പിച്ചു അപ്പോൾ അവർ ഏതോ വിരക്കേട് പറഞ്ഞ പോലെ നടന്നു പോയി പിന്നീട് നമ്മൾ ഈ ഫ്ളവേഴ്സൊക്കെ തുടങ്ങി അത്യാവശ്യം ഫ്ലവേഴ്സ് ജനകീയമായി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് ഈ ട്വൻ്റി ഫോർ സംപ്രേഷണം ആരംഭിക്കുക അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാണ് ട്വൻ്റി ഫോർ എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ട്വൻ്റി ഫോർ അവേഴ്സ് ഫോർ ട്വൻറ്റി ഫോർ അത്രയേ ഉള്ളൂ അപ്പോൾ ആൾക്കാരത് കാണട്ടെ അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഡിബേറ്റുകൾ നടത്തി നടത്തിയാന്നുള്ള നമ്മുടെ അസ്മതിയിലുമായിട്ട് എന്തായിരിക്കണം നമ്മുടെ വേഷം ആദ്യം അതായിരുന്നു അപ്പൊ നമ്മള് മോന്തയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഒരുപാട് മാനുഫാക്ചറിങ് ഇഫക്റ്റും കുണ്ടും കുഴിയും ഒക്കെ ഉള്ള അവിടെ ഇവിടെ ഒക്കെ ഉള്ള ഒത്തിരി പ്രശ്നം ഇതൊന്നും നികത്താനേ പറ്റത്തില്ല ഒന്നും ആലോചിച്ചിട്ട് കാര്യം അപ്പൊ പിന്നെ വസ്ത്രത്തിൽ മാത്രമേ കളി നടക്കൂ അപ്പൊ മോന്ത മറയ്ക്കാനും വെക്കത്തില്ലല്ലോ അപ്പോഴാണ് നമ്മൾ ഓർത്തത് മുണ്ടിൽ നിന്നാലോ അപ്പൊ നമ്മൾ ആരും ചെയ്യില്ല അപ്പൊ മുണ്ടിൽ നിന്ന് വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അക്സെപ്റ്റ് ചെയ്യുവെന്നുള്ളതായിരുന്നു അതിന് ഞാൻ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം മുണ്ടിനാദ്യം ഒരു അഭിമാനം ഉണ്ടാക്കണം മുണ്ടു കൊടുക്കുക ഒരു മുണ്ടൻ എന്ന് പറഞ്ഞാൽ അവനൊരു അംഗീകൃത കക്ഷിയായിരിക്കണം അങ്ങനെ നമ്മൾ ഒരു ഈ നമ്മൾ മാത്രമല്ല ഈ വാർത്താ ചാനൽ കുറേ വാർത്താ ചാനലിനിടയിലേക്കാണ് ട്വന്റി ഫോർ വരുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഈ വാർത്താ ചാനലിന് പ്രകടമായിട്ട് പത്ത് വ്യത്യാസങ്ങൾ വേണം എന്തിനാണ് നിങ്ങളൊരു വാർത്താ ചാനൽ ഇനി കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയായിട്ട് പത്ത് ഉത്തരം വേണം അപ്പൊ നമ്മൾ നോക്കിയപ്പം ഇത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് മുണ്ട് നല്ല ഒരു ഒന്നാം തക്കടി മുണ്ടനായിട്ട് വരിക അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആ ആദ്യമൊക്കെ ആൾക്കാർ ഇയാൾ എവിടെ ചന്തയിലെ കാണാൻ പോകുകയാണോ ചോദിച്ചു മാത്രമല്ല ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വരെ അങ്ങനെ കേരളത്തിൽ അത്ര പരിചയമല്ലാത്ത ഈ വിർച്വൽ റിയാലിറ്റി വിർച്വൽ സ്റ്റുഡിയോ എന്നൊക്കെ ഉള്ള സംഭവം കൊണ്ടുവന്നു അപ്പോൾ റിയാലിറ്റി ഒക്കെ പരിചയപ്പെടുത്തി അത് യഥാർത്ഥം ഇവിടെ തന്നെ ഉണ്ടാ സാധനമൊക്കെ പക്ഷെ അതങ്ങനെ കാര്യമായിട്ട് ആരും എടുത്തിരുന്നില്ല രേഖ എന്നുള്ള ഈ വാർത്താ മുറിയിൽ ആൾക്കാർ എപ്പോഴും കണ്ടില്ല ചന്ത അവർക്കല്ലാതെ ഈ അണിയിച്ചൊരുക്കുന്നതിലും ചമയുന്നതിലും കച്ച ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ല ഒരു അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള ഒരാളുണ്ട് ഒരേ അല്ലെങ്കിലും വലിയ താല്പര്യം കാണിക്കാറില്ല അപ്പം പക്ഷെ ഇതും കൂടെ പരിചയപ്പെടുത്തുകയും അങ്ങനെ വന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞത് ഒരു വീഡിയോ ഗെയിമാണ് ഈ ചാനൽ കണ്ടിട്ട് കാര്യമില്ല വീഡിയോ ഗെയിമാണ് പക്ഷേ ഞാൻ അപ്പോൾ വീട്ടിലിരുന്നെങ്കിൽ ഒരു രാത്രി ഏതാണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ ഞാൻ ആലോചിച്ചേക്കാം അതായത് ഞാൻ എൻ്റർടൈൻമെന്റ് ടെലിവിഷൻ തോന്നുന്നു എന്നെ കണ്ട എല്ലാവർക്കും നമ്മൾ തമ്മിൽ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് ജനത്തിനെ സൂചിപ്പിച്ച് റേറ്റിംഗ് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമിൻ്റെ എന്നുള്ള നിലയിൽ നമ്മളെ എങ്ങനെയായിരിക്കും എന്തൊരു വലിയ സംഭവം അതെ അപ്പൊ നമ്മള് വളിപ്പക്ക അടിച്ച് വീട്ടിൽ പോകുന്നു ജില്ലറി മാറ്റി പോക്കറ്റ് ഇടുന്നു അങ്ങനെ പോകുന്നൊരു ടെലിവിഷൻ സങ്കല്പായിരുന്നല്ലോ നമുക്കുള്ളൂ അപ്പോഴാണ് ഈ വാർത്ത ചാനൽ അപ്പം വാർത്ത എന്ന് പറഞ്ഞാൽ അടിമുടി സംസ്ഥാന സംസ്ഥാനം ഇങ്ങനെ കണ്ട് പരിചയിച്ച ഒരു വാർത്താ സംസ്കാരത്തിലേക്കാണ് നമ്മൾ അണ്ണാ കോഴിക്കോട് ഉണ്ടായത് ദീപകണ്ണ എന്ന് പറഞ്ഞ തിരുവനന്തപുരം ലാംഗ്വേജിൽ വരുന്ന ഒരുത്തിനെ എങ്ങനെയാൾ സഹിക്കും അതെന്റെ ആദ്യ ആയിരുന്നു പിന്നെ ആളുകൾക്ക് നമ്മൾ ജെനുവിൻ എന്ന് തോന്നിക്കാൻ കാരണം എങ്ങനെയാണ് അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഹൃദയത്തിൻ്റെ ഭാഷയെ സംസാരിക്കുക ഒരു മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ പാർട്ടിയിൽ നിന്ന് ബുദ്ബുതം പോലെ എങ്ങനെ പൊങ്ങി വരുമോ അത് പുറത്തേക്ക് കൂടുക അങ്ങനെ നമ്മൾ വാർത്ത തുടങ്ങുക നിങ്ങളെക്കൊക്കെ അല്ലേ ചായ കഴിച്ചോ ഭാര്യവെല്ലാം ഉണ്ടാക്കി തന്നു അതോ സ്വന്തമായിട്ട് ഉണ്ടാക്കണോ ഉണ്ടാക്കുന്നേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ആർക്കും ഉണ്ട് അടുക്കള കയറാം അപ്പോൾ വാർത്ത തുടങ്ങണമല്ലോ ആ തുടങ്ങി ചേട്ടാ തുടങ്ങിയോ ഇങ്ങനെ വാർത്ത തുടങ്ങാൻ ഈ വാർത്ത തുടങ്ങാൻ പോകണോ ഇയാള് ആദ്യം ആൾക്കാർക്ക് ഒരമ്പരപ്പൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് സാറ് ഒരു മിനിസ്റ്ററെ ഓൺ ദ സ്പോട്ടിൽ ആഗ്രഹിച്ചു അതുപോലെ നമ്മളിങ്ങനെ ഒരു ഈ ടെലി പരിപാടി ഉണ്ട് അതായത് രേഖ ചെന്നൈ ചെന്നൈ വീട്ടിൽ ഞാൻ വന്ന് വന്നിറങ്ങും അങ്ങനെയൊക്കെയുള്ള ഈ ഉച്ച ഫ്ലോറിൽ ചെയ്യാവുന്ന ചില തട്ടിപ്പുകളും തന്ത്രങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ജനത്തിന് ഈ നമ്മള് അവരുടെ ഭാഷയിൽ വാർത്ത പറയുന്നു പിന്നെ ആളുകൾ ഇരിക്കുന്നൊന്നുമില്ല ആളെല്ലാവരും നിൽക്കുന്നു ആദ്യമൊക്കെ ഇതിൽ ഇരുന്ന് പരിചയമുള്ളവർ അവർ പറഞ്ഞു ഞങ്ങൾ നിൽക്കണോ നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഒരു രസമല്ലേ അപ്പോൾ ഈ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ രേഖ എൻ്റെ ഒരു ഞാൻ യഥാർത്ഥത്തിൽ പതിനെട്ട് പത്തൊമ്പത് വർഷം നമ്മൾ തമ്മിൽ ഏഷ്യാനെറ്റി ചെയ്തവളാണ് എനിക്കതിന് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഞാനിരുന്നു ഒന്ന് രണ്ട് പ്രോഗ്രാം ഏഷ്യാനി ചെയ്തിട്ടുണ്ട് നമ്മളൊരു സജീവത വരത്തില്ല നമ്മളെ നിർത്തിയാൽ നമ്മൾ ഇങ്ങനെ അങ്ങനെ രേഖ എപ്പിക്കുകയും ചെയ്ത മൊത്തം ഇരുന്നായിരുന്നു ഞാനാണെങ്കിൽ ഇരന്ന് നടക്കുമായിരുന്നു കംപ്ലീറ്റ് സ്റ്റേജിൽ അവിടെ ചാടി ഇവിടെ ചാടി മാത്രമല്ല ചില ചേട്ടന്മാരൊക്കെ നമ്മൾ തമ്മിൽ ഇരുന്ന് വിഷമിക്കുന്നതുകൊണ്ട് അവര് യഥാർത്ഥത്തിൽ ഓരോ വിഷയം പഠിച്ചൊക്കെയല്ലേ വരുന്നത് അവർ പറയും നാൽപ്പത്തി ഏഴിലാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ പത്തനാപുരം ഒരു സ്ഥലത്ത് ഒഴുകിയപ്പോ അപ്പോഴത്തേക്ക് ഞാൻ ചാടിയപ്പുറത്താണ് എടുത്ത് പോയി വന്നെ ഇയാൾ കാലോചിച്ചു ബാക്കി പറയാൻ സമയം വേണ്ടേ അപ്പം ഈ ഇവര് വിചാരിക്കും യാടുത്ത പൊട്ട് ഒന്നും പറയാനും പറ്റിയില്ല ആകെ പ്രശ്നം അപ്പൊ നമ്മളെ സമയം ലാഗ് ആകെ അടിക്കുന്ന അപ്പുറം ചാടി പോകും അങ്ങനെ ഒരു കൾച്ചറിൽ കൾച്ചറല് ഈ നമ്മൾ തമ്മിൽ കണ്ട ആൾക്കാർക്ക് ഒരു ധാരണ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇയാൾ എന്ന് കണ്ടെടുത്താണ് ഞാൻ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് എന്ന് വെച്ചാൽ മണ്ണിൽ ചവിട്ടിന്ന് വാർത്ത അപ്പൊ മുണ്ടെടുത്തു അപ്പൊ ഞാൻ രേഖ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് ഈ മുണ്ടിനോട് ആൾക്കാർക്ക് കേരളത്തിൽ ഇപ്പൊ രണ്ട് സാധനമാണ് കോവിഡ് അനന്തരം പോപ്പുലർ ആയിരിക്കും ഒന്ന് സൈക്കിള് വെച്ചാൽ മലയാളികൾക്ക് ഈ സൈക്കിളിൽ കയറി പോവാന്നൊക്കെ പറഞ്ഞാൽ വലിയ നനക്കെടാ അതിലൊന്നും ഇല്ലാത്തവനെ സൈക്കിളെ പോകുന്ന കാര്യങ്ങൾ അങ്ങനല്ലോ സിംഗപ്പൂരിലേക്ക് ഞാൻ ചെന്നപ്പോൾ ഞാൻ ഒരു കാര്യം നമുക്ക് എവിടെയെന്നുള്ള സൈക്കിളെ കയറി പോകാം ഇഷ്ടം കൊണ്ട് വെച്ചിട്ട് നമുക്ക് പോകാം അതെ അതെ ഉണ്ട് ചെറുതായിട്ടൊക്കെ വന്നിട്ട് പക്ഷെ വണ്ടി അവിടെ തന്നെ എനിക്ക് ആരും കേറുന്നില്ല സൈക്കിളിന് വലിയ ഡിമാൻഡ് ആപ്പും അതുപോലെ മുണ്ട് മുണ്ട് ഡിമാൻഡ് ശോഭന ജോർജ് എനിക്കൊരു അഞ്ചാറ് കാതി മുണ്ട് കൊടുത്തയച്ചിട്ട് എന്നോട് തോർഞ്ഞ് ഇതൊന്ന് കഴിഞ്ഞാൽ കുറച്ച് തൊഴിലാളികൾക്ക് മുണ്ട് ചിലവാകുന്നു അപ്പൊ ഒരു കാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു ഞാൻ പറഞ്ഞു പിന്നെന്താ ഞാൻ ഉടുത്ത് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ പൊക്കി കാണിക്കും ഇത് കാധി ബോർഡിന്റെ മുണ്ടാകും സൂപ്പർ മുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു പത്ത് തൊണ്ണൂറ്റായിരം മുണ്ടി ചിലവായി നീ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി അവര് പത്രസമ്മേളനത്തിന് പരസ്യമായിട്ട് പറഞ്ഞു ഇത് ശ്രീനണ്ണായർ കാരണം ഞങ്ങൾ ഒരു തൊണ്ണൂറ്റയ്യായി ഞാൻ ഇപ്പോഴത്തെ നമുക്ക് ബാലരാമുരത്ത് കൈത്തറിയിന്ന് പോകണു കൈത്തറിക്കാര് പറഞ്ഞു ഞങ്ങളുടെ തൊഴിലെല്ലാം പട്ടണിക്കാൻ അപ്പൊ ഞാൻ കൈത്തറി നിങ്ങൾ കൊടുത്തയോ ഇനി കുത്താമ്പുള്ളി ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ അവിടെ രേഖയുടെ സ്ഥലമല്ലേ കുത്താമ്പുള്ളിന്നും കൂടെ മുണ്ട് വരട്ടെ അങ്ങനെ മുണ്ട്

താങ്കൾ ഈ മുണ്ടെടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഞാൻ ശരിക്കും രാവിലെ എങ്ങനെ രേഖ ഏഴ് മണി മുതൽ ഒരു പത്തേകാലും പത്തുമണി വരെയൊക്കെ പോകും ഇത് ഈ രാവിലത്തെ വിപ്ലവം അപ്പം ശരിക്കും മിക്കവാറും ഇപ്പോഴത്തെ ഒരു അവസ്ഥ രേഖയോട് ചോദിച്ചാൽ ഈ മോർണിംഗ് ഷോയിൽ ഇറങ്ങി ഫ്ളവേഴ്സ് ഒരു കോടിയിൽ ഉറങ്ങി ആ ദിവസം അവസാനിപ്പിക്കുക അതാണ് ഇപ്പോഴത്തെ വച്ചില്ല അപ്പം നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സംപ്രേഷണം കഴിയുമ്പോഴത്തേക്കും ഒരു പത്തര മണി പത്ത് പതിനൊന്ന് മണിയിലൊക്കെ എത്തും പിന്നെ നമുക്ക് ഉറങ്ങാനൊക്കെ സമയം വളരെ കുറവല്ലേ അപ്പം നമുക്ക് ഈ വിചാരിക്കുന്ന ഒരുപാട് പ്രിപ്പറേഷൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ വാർത്താ ചാനലിൽ ഇരിക്കുന്ന നമ്മുടെ ഡെസ്കിലെ സഹോദരന്മാരുണ്ടല്ലോ അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നാളെ സംരക്ഷണം ചെയ്തൊക്കെ രാത്രി എനിക്ക് അയക്കണം മനസ്സിലും അപ്പോൾ അവർ അതൊക്കെ തയ്യാറാക്കി കുറച്ചൊക്കെ വയ്ക്കും അപ്പോൾ നമ്മളൊരു ആറ് ആറേ മുക്കാലൊക്കെ ഓടിയ അവിടെ ചെയ്യുമ്പോഴത്തേന് ഷാജി എന്ന് പറഞ്ഞൊരു ഹതഭാഗ്യം എൻ്റെ കൂടെ ഉണ്ട് പുള്ളിക്കാരനെ പല സ്ഥലത്തും ഇങ്ങനെ പുള്ളി ജോലിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ പുള്ളി ഇവിടെ ഒരു ജോലി കിട്ടി പുള്ളി വളരെ സന്തോഷിച്ചു ഒന്ന് വിശ്രമിക്കാം ഒരു ജോലി കിട്ടിയിട്ട് വിശ്രമിക്കാം പുള്ളിക്ക് ലീവ് എടുക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ ലീവ് എടുത്ത് പോയാലല്ലേ പുള്ളിക്ക് ലീവ് എടുക്കാൻ പറ്റും അപ്പൊ പുള്ളി വൈഫുമായിട്ട് വളരെ അപൂർവമായിട്ട് ഇപ്പൊ കാണാറുള്ളൂ ആ അപ്പൊ ഒരുപക്ഷെ അത് ഭാര്യ ആഗ്രഹിച്ചിരുന്നിരിക്കാം പക്ഷെ അത് ഇപ്പൊ എന്തായാലും നടപ്പിലായി കിട്ടി എന്നുള്ളതാണ് എനിക്കും പങ്കില്ല ആ അപ്പൊ ഇത് മാത്രല്ല കോവിഡ് കാലത്ത് ശരിക്കും ഈ ഇരുപത് മാസം കോവിഡ് അടിച്ചു എനിക്കൊന്ന് ഈ ഷാജിയുടെ കണക്കിൽ നോക്കുന്നതിന് കുറച്ചുകൂടി കൃത്യം അതിലെല്ലാം കൂടെ ഞാൻ ഒരു നാല് ദിവസം ഇല്ലാതിരുന്നിട്ടുള്ളൂ അവിടെ അത് ആ നാല് ദിവസം കോവിഡ് അടിച്ച് പോയതാണ് കോവിഡടിച്ച് വീട്ടിൽ കിടക്കേണ്ടി വന്നു എന്നിട്ടും ഇദ്ദേഹത്തിന് വരേണ്ടി വന്നു കാര്യം ഞാൻ വീട്ടിൽ നിന്ന് സംപ്രേഷണം ചെയ്തു അപ്പോൾ ഈ പുള്ളിക്കാരൻ കോവിഡ് കാലത്ത് പുള്ളി ചിലപ്പോൾ ആഗ്രഹിച്ചാണ് ഒന്ന് കോവിഡ് പിടിച്ചിരുന്നെങ്കിൽ വിശ്രമിക്കാമായിരുന്നു അന്ന് കിട്ടാ പുള്ളിക്ക് ലീവ് ഇല്ല അവധിയില്ലാത്ത മനുഷ്യനാണ് അപ്പൊ അവർ ഡിപ്പാർട്ട്മെന്റ് കേട്ടാ എന്റെ പേര് ഇന്റു സെവൻ അപ്പൊ അത് നമ്മുടെ കൂടെ ചേരുന്നപ്പോ ഒരിക്കലേ നമ്മള് തിരുവനന്തപുരത്ത് ഉണ്ടാവും ആയുഷ് കണ്ടില് ജോർജ് ഒരു എഡിറ്ററുണ്ട് അപ്പൊ ജോർജ് ജോർജ് നമ്മുടെ ഫ്ളവേഴ്സിൽ ഒരു എഡിറ്ററെ കണ്ടുപിട്ടി പൊ നീ പോയിവിടെടാ അതെ ഞാൻ ശ്രീനസാറിന്റെ ചാനലാ അയ്യോ നിനക്ക് വട്ടായി കാണൂല എന്നാ പറഞ്ഞു അപ്പൊ പുള്ളി ആയിരിക്കുന്ന പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് അത്യാവശ്യം ഞാൻ എന്ന് വെച്ചാൽ ആ ഉണ്ട് അവര് മാത്രമല്ല ഇവിടുത്തെ ഒരു അറ്റ്മോസ് ഒരു കുടുംബാന്തരീക്ഷമാണ് സ്റ്റാഫിനെ ഒക്കെ എനിക്ക് പേരിട്ട് വിളിക്കാൻ പറ്റും അവിടെ സാധാരണഗതിയിൽ ഞാൻ ഇപ്പൊ നമ്മുടെ അവിടെ നിന്ന് ഒരാൾ രാജിവെച്ചൊരു ചാനലിൽ പോയി പുള്ളി അവിടെ ഞാൻ പറഞ്ഞു നീ ഈ നിന്റെ എംഡിയെ എല്ലാ ദിവസവും കണ്ട് നിനക്ക് വീർപ്പൂട്ടുമായിരുന്നു ഇവിടുത്തെ ലക്ഷണം നീ എം ഡി എന്ന് പറഞ്ഞ നിനക്ക് പടത്തെ മാത്രം കാണാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ട് മാറും ആളെ മുഖം ഓൾ ദ ബെസ്റ്റ് അവിടെ പോയിട്ട് അവനെ അവനറിയിച്ചു കാണാനേ പറ്റത്തില്ല എം ഡിയുടെ കിട്ടത്തില്ല അവന്റെ ഡിസപ്പോയിന്റ്മെന്റ് മാത്രമേ ഉള്ളൂ എന്ന അത് അതാണ് ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ചില എങ്ങനെയാണ് സാർ ഇതാണ് തലക്കെട്ട് വേണ്ടതെന്ന് ഓക്കെ ഡെസ്ക് പ്രൊഫഷണൽസ് പറയുന്നുണ്ടോ സാറിന്റെ അടുത്ത് ചിലത് വേണം ചിലത് വേണ്ട ചിലതിന് ഊന്ന് കൊടുക്കണം തീരുമാനിക്കും അല്ല ഇവര് എന്നെ ഏറ്റവും തളർത്തുന്ന കാര്യം ഈ വാർത്തയുടെ കോപ്പി എഴുന്ന ആൾക്കാരൊന്നും ഇടത്തില്ല കോമയും കൊട്ടേഷനൊന്നും കാണത്തില്ല അപ്പം നമ്മുടെ പ്രശ്നമേ അത് അവർ ഒന്നര കിലോമീറ്റർ നേരത്തെ എഴുതി വെക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്ക് നന്നായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ കൊച്ചിയിലാണ് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് രൂപ വില വരും പക്ഷേ ചെന്ന് നോക്കുമ്പോൾ എന്നൊക്കെ എഴുതി കോമ കൊട്ടേഷൻ വെച്ചാൽ നമുക്ക് ഇവരെങ്ങറിയുമോ ആയിരത്തി എണ്ണൂറ്റി എട്ട് നാൽപ്പത്തെട്ട് കാലം മുതൽ നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ മുടക്കുള്ള ഈ പ്രശ്നം തിരുവനന്തപുരം വഴി കൊച്ചിയിലെത്തുമ്പോൾ ഇങ്ങനെ കോമയിട്ട് കോമയിട്ടങ്ങ് പോകാതെ ഒടുക്കത്തെ കോമയത് നമ്മളെ കോമയിലാക്കിയിട്ട് അവരടങ്ങും അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും ആ പ്രയാസമുള്ള എനിക്ക് ഈ ചെറിയ സെൻറ്റൻസ് എഴുതാനുള്ള ഇംഗ്ലീഷ് മലയാളത്തിൽ പാട് അപ്പോൾ അവരിത് എഴുതി തരുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അവിടെ ഈ പ്രൊമീറ്ററിൽ പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച ഒരു ഇതുണ്ട് ഇപ്പം നമുക്ക് ട്വൻ്റി ഫോർ അനുജ എന്നൊരു ന്യൂസിലുണ്ട് അനുജ രാജേഷ് ഈ അനുജയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് വെരി പ്രൊഫഷണൽ അവർ അവർ വളരെ ഒരു മിസ്റ്റേക്ക് പോലും വരുത്തില്ല അവർ അങ്ങനെ മിസ്റ്റേക്ക് വരുന്ന അപൂർവ സംഭവം ഞാൻ കാണുന്നത് ഞാൻ മിസ്റ്റേക്കോട് മിസ്റ്റേക്ക് വരുത്തും അപ്പോൾ എന്താ സംഭവിക്കുന്നത് എനിക്ക് തോന്നിയാ ഈ അനൂജയൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്നെ ഇങ്ങനെ സഹിക്കുന്നു കെറുകൃത്യം കാര്യങ്ങൾ പറയുന്നു എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം അറിയും അനുജ ഈ കോപ്പിന്ന് മാറത്തില്ല അനുജ പിടിച്ച പിടിയിൽ അത് നിൽക്കും ഞാൻ കോപ്പിന്നെയും മാറും ഞാൻ തുടങ്ങുന്നത് തന്നെ ഞാൻ കോപ്പിന്ന് മാറിക്കൊണ്ടായിരിക്കും ഞാനിപ്പോൾ തലസ്ഥാന നഗരിൽ ഇന്ന് നാളെ ഊപ്പർ മഴയായിരുന്നു മഴയെന്നു പറഞ്ഞാൽ ഇതാ മഴ അപ്പൊ മഴയെ ഒരു കാലാവസ്ഥ റിപ്പോർട്ടായിരിക്കും വരാൻ പോകുന്നത് ഞാനതൊക്കെ പറഞ്ഞ് ഈ നമ്മൾ ന്യൂസിലുണ്ടായിട്ടുള്ള രേഖ കുറേ കാലമായിട്ട് നമ്മളിപ്പോൾ നമ്മൾ ബി ബി സിയൊക്കെ കോപ്പി അടിച്ചു വരാണല്ലോ നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ വഴി ദൂരദർശൻ വഴിയാണല്ലോ വന്നത് അപ്പോൾ നമ്മൾ ബി ബി സി മോഡലിലാണ് വന്നത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആ ആളുകളുടെ ന്യൂസിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ജനങ്ങളുമായിട്ടൊരു കണക്റ്റ് ഇല്ലായിരുന്നു ദൂരെ നിന്ന് യാഥാർത്ഥ്യമല്ലേ ഒരാൾ ഈ ഇടയ്ക്ക് തന്നെ എഴുതി ഭയങ്കര സന്തോഷമായി എനിക്ക് അയാളൊരു രാവിലെ കയറി ഒരു മാവിൻ്റെ മണ്ണേ കയറിയിരിക്കുക മാങ്ങ വരയ്ക്കാനായിട്ട് അയാൾ അവിടെ ഇരുന്നിട്ട് മൊബൈൽ ന്യൂസ് കണ്ടോണ്ടിരിക്കുക താറേ സൂക്ഷിച്ച് സംസാരിച്ചാൽ എടുത്ത് ഞാൻ താഴെച്ചാട് വന്നു

അതിൽ യൂട്യൂബിൽ അയച്ചിരിക്കും ഞാൻ മാവിന്റെ മണ്യിൽ ഇന്നുകൊണ്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരെ പോക്കറ്റ് ഇട്ടേക്കുക അപ്പൊ രാവിലെ ഇപ്പൊ എന്താ സംബന്ധിച്ചു രാവിലെ ഈ വാർത്ത ഒരു കുടുംബ കുടുംബാന് നമ്മുടെ ഈഷ്യയിലൊക്കെ അവര് ഈ അലുമിയം പാത്രങ്ങൾക്കിടയിൽ ഈ മൊബൈൽ കുത്തി തിരികെ വെച്ചിരിക്കുക അവിടെ നിന്ന് റേഡിയോട്ടി പോലെ ഞാൻ പാടുക അപ്പോൾ അവർക്ക് സമയം എല്ലാം പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ ബാങ്കിൽ പോകണം ചേച്ചി താമസിക്കരുത് ചന്തയിൽ നല്ല ചാള വന്നിട്ടുണ്ട് എല്ലാം ഉണ്ട് പാക്കേജാണ് രാവിലെ ദോശ കടുവ വന്നതും ർഭിണിയായി പക്ഷേ പാക്കേജാ അപ്പൊ അവരും സംതൃപ്തി ഒമ്പത് മണിയാകുമ്പോ അവർ ഈ പെട്ടി അടയ്ക്കുന്നു അവർ ജോലിക്ക് പോകുന്നു അതെ അതാ ഞാൻ ഇത് പലരും ഇപ്പൊ സുപ്രഭാതമായിരുന്നു ആദ്യം രണ്ട് രേഖകളെ തുറന്നു പറയാം പുറത്തു അടിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും പറയാം നമ്മൾ പറയാൻ തീരുമാനിച്ചു അതായത് ഞാൻ വിചാരിച്ചതെന്ന് അറിയുമോ അതായത് നമ്മൾ ഈ വാർത്താ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് നമുക്കൊന്നും കയറണമല്ലോ നമ്മളൊന്നും കയറാൻ ഒരു സ്ഥലവും എല്ലാവരും എല്ലാ സ്ഥലവും അടക്കി വേണം പിടിച്ചു വെച്ചിരിക്കുക ഒരു സ്ഥലം അപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമുണ്ട് തലവഴി മുന്നിട്ട് കയറാൻ പറ്റുന്നത് അത് മോണിങ്ങാണ് അപ്പോൾ വാർത്താ ചാനലിൽ മോർണിംഗ് ഷോ എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ പലരും ചിരിക്കുകയൊക്കെ ചെയ്തു ഇയാൾക്ക് വേറൊരു പണിയില്ല പ്രൈം ടൈമിൽ ഏഷ്യാനറ്റി പതിനെട്ട് പത്തൊമ്പത് കൊല്ലം നമ്മൾ തമ്മിൽ ചെയ്തുകൊണ്ടിരുന്നത് വരുത്തേക്ക് രാവിലെ മോർണിംഗ് ആണ് ഇറങ്ങിയേക്കുന്നത് ഒരൊക്കെ തലയ്ക്ക് സോ പ്രായമായി വട്ടായതാണോ എന്തൊക്കെ ആൾക്കാർ ചോദിക്കും നമ്മളെ ചാനലത്ത് അടക്കി പിടിച്ച് ചിരിക്കുവായിരുന്നു അങ്ങനെ എന്ന് വെച്ചാലേ പുള്ളി വരുന്നുണ്ട് പുള്ളി ചിരിക്കാത്ത ഒരാൾ നമ്മുടെ ഷാജി മാത്രമായിരുന്നു ഷാജിയുടെ ചിരി അല്ല ഞാനിപ്പോൾ അതിനേ സമയം ഇതിനകത്ത് പ്രതീക്ഷ ഉള്ളവരുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് കുറേച്ചിങ്ങനെ ഇവരുടെ മുല്ല മണ്ണിങ്ങനെ ഇളക്കാൻ തുടങ്ങി കുറച്ച് റേറ്റിംഗ് കയറി ആണ് ആണിവര് അതിനെ സൂക്ഷിക്കണമല്ലോ അതിൽ മോർണിംഗ് വന്ന് എന്ത് പറഞ്ഞിട്ടെങ്ങനെ അപ്പോഴാണ് ആദ്യമായിട്ട് ചില ചാനലുകൾ അവർ ഉടുത്തിരുന്ന പാൻറ് ഊരിയിട്ടു അവർ മുണ്ടേ കയറി കേട്ടോ ആ പാൻറ്റ് കഴുകാൻ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കുന്നില്ല മുണ്ട് അപ്പോൾ ഈ മുണ്ടങ്ങ് വ്യാപകമായി ഇപ്പം എല്ലാം ഞാനിപ്പോൾ നോക്കുന്ന എത്ര ചാനലും ഉണ്ടായിരുന്നു അപ്പോൾ പത്ത് വാർത്താ ചാനലും ആറടത്ത് മുണ്ടായി ഏഴാമത്തെ മുണ്ട് വാങ്ങിക്കാൻ പോയി എന്നാണ് അറിഞ്ഞത് അപ്പോൾ അപ്പം മിക്കവാറും ഈ പത്ത് ചാനലും മുണ്ടിലാകുമ്പോൾ ഇനി വരാൻ പോകുന്ന നാല് ചാനലുണ്ട് കാര്യം കേരളത്തിലെ ആര്യ സോറി രേഖ ഇനി എനിക്ക് തോന്നുന്നത് കുറേ കാലം കഴിയുമ്പോൾ രേഖ ചെന്നൈവിടെ വരുമ്പോഴേ ഈ ഈ ലക്ഷം വാർത്താ ചാനൽ വെച്ചാവാൻ സാധ്യതയുണ്ട് അതെ പക്ഷെ ന്യൂസ് വരുമ്പോൾ തന്നെ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ആൾക്കാർ കണ്ടോണ്ടിരുന്ന ന്യൂസിന്റെ വീട്ടിലേക്ക് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് നമുക്ക് തരാവുന്ന ഒരു വളരെ സിമ്പിളായിട്ട് തരുമ്പോ അതിനേറ്റവും ചെറിയ അനുഭവിച്ച ചാലഞ്ചസ് എന്താണ് ഈ പുറത്തുനിന്നുള്ള എപ്പോഴും ഉണ്ടല്ലോ ഞാൻ നമ്മുടെ ചെയർമാൻ മുഹമ്മദ് ആ അതേ ഒരു സിൽ ഒരു മീറ്റിങ്ങിൽ വെച്ച് എന്നോട് പറഞ്ഞു നിങ്ങൾ വരുത്തിയ അപോർഡ് എന്താണെന്ന് അറിയുമോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ന്യൂസിനെ നിങ്ങൾ എൻ്റർടൈൻമെൻ്റ് ആക്കി നിന്ന് വേറെ ന്യൂസ് എൻറ്റർടൈൻമെൻറ്റ് അപ്പോൾ അല്ലെങ്കിൽ സാർ അതൊരു തമാശയിലൊക്കെ പറഞ്ഞതാണ് അപ്പോൾ കാര്യം തമാശയിലൊന്നും പറയാൻ പറ്റില്ല പുള്ളി കാശ് ഇട്ടല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതായത് അതേ ഒരു സഹൃദയനാണ് അപ്പോൾ അതേ ആണ് ട്വൻ്റി ഫോറിൻ്റെ ചെയർമാൻ അപ്പോൾ ഈ പൊതുവേ ഈ വാർത്തകൾ എന്ന് ഞാൻ അഭിപ്രായം രൂപീകരിക്കുന്ന ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സിന്റെ അടുത്തായിരുന്നു അപ്പൊ അവരാണ് ഈ ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നത് എന്റർടൈൻമെന്റ് ചെറിയ സാധാരണക്കാരായ മനുഷ്യരാണ് അവർക്ക് അവർക്ക് നല്ല പരിപാടിയാണ് ഇരുന്ന് കാണുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവരഭിപ്രായം പറഞ്ഞിട്ട് നമ്മളെ കൊന്നുകളയും സോഷ്യൽ മീഡിയ ചിലപ്പോൾ നമുക്കിതിരെ തിരിയും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നില്ലേ അഭിജാതന്മാരുണ്ടാവുമല്ലോ അപ്പൊ ഇവരെഴുതി നമ്മളെ തകർത്ത് കളയും ഞാനതിനെ കണ്ടുപിടിച്ചൊരു വഴി സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ചെയ്തു ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ ഈ മതിലിനുറം ചാടുന്നില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊന്നും രേഖ എന്നെ തെരഞ്ഞെടുക്കാൻ പക്ഷെ അതൊക്കെ ഉണ്ട് അതിലൊക്കെ നമ്മുടെ പിള്ളേർ നോക്കുന്നുണ്ടല്ലോ അപ്പൊ അവർ കാര്യമായിട്ട് ഈ ഡിജിറ്റൽ പ്രതിഭകൾ ഇതിനകത്ത് ഉണ്ട് ഡിജിറ്റൽ ഇവിടെ ഉണ്ട് അപ്പൊ ഇവരൊക്കെ നോക്കിക്കോളൂ ഞാനപ്പോ എന്ന് മാത്രമല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമില് എന്റെ മകൻ ഒരു അക്കൗണ്ട് എടുത്തു അവൻ ചെയ്ത ചതി എന്തോ പറയൂ ആ പാസ്വേഡ് ഇപ്പോഴും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പിതാവിനോട് ഒരു മകന് ചെയ്യാവുന്ന പിള്ളേർ ഇൻസ്റ്റാഗ്രാം ഞാൻ നോക്കണ്ട മക്കൾ എടുത്തു തരുന്ന അത്ഭുതം മക്കള് ബ്ലോക്ക് അതാണ് അതിലും അമേരിക്കയിലൊക്കെ അപ്പൊ രേഖ ഞാൻ ഞാൻ പറയാൻ വന്നത് ഈ ഇങ്ങനെയുള്ള ആളുകൾ ഈ അഭിപ്രായം രൂപീകരിക്കുന്ന ആളുകളുടെ പ്രതിരോധത്തെ നമുക്ക് തീർക്കാൻ ഇത്തിരി പാടാ അപ്പൊ അത് കടന്നു അത് അത് ഞാൻ കണ്ട ഒരു കാര്യം എന്താണ് വരിക ഈ ടെലിവിഷൻ സ്ക്രീനിൽ നമ്മൾ നിക്കുമ്പോ നമ്മളെപ്പോഴും ഭയക്കുന്ന ഈ ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സിനെ എന്നാലും അതിനപ്പുറം ഒരു രണ്ടുമൂന്ന് കോടി മനുഷ്യർ ഇപ്പം ഉണ്ട് അവരാണ് യഥാർത്ഥ ആൾക്കാർ അവർക്കത് ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ മാത്രമല്ല എന്റെ ഒരു ഒരു സംഭവം വെച്ചാൽ നമ്മൾ ഇ കെ നായന്റെ ഒരു ഓർമ്മ ഉണ്ടല്ലോ ഈശാലിനോട് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ അവതരിപ്പിച്ചു അങ്ങനെ എന്തും പറയുമായിരുന്നു ആർക്കും ഒരു ടെൻഷനും ഇല്ല അതൊക്കെ ഞാൻ ഞാനത് പറയും ഈ ഒരു ടെലിവിഷനിൽ ഒരു ലൈസൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ലൈസൻസ് കിട്ടാൻ നമ്മൾ കുറച്ച് അധ്വാനം വേണം കുറെ കാലം എടുക്കും ഈ ലൈസൻസ് അവർ തന്നാൽ പിന്നെ ഞാൻ ഒരിക്കലേ നമ്മുടെ സുബി സുരേഷിലെ മരിച്ചുപോയി ഈ സുബി സുരേഷ് ഒരു നമ്മൾ തമ്മിൽ പങ്കെടുത്താൽ അപ്പൊ ഈ സുബി സുരേഷ് ഇങ്ങനെ എന്തോ ഒരു കാര്യം ഞാൻ തമാശക്ക് സുബി സുരേഷ് ഒരു ഒരു അര കിലോമീറ്റർ അപ്പുറം ഇരിക്കുക ഞാൻ ഇപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്നോ കാല് മടക്കിയിരുന്നു കാണിച്ചു അടിച്ച് പറ്റിച്ചളയും കേട്ടോ കൊച്ച വിവരൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം നമ്മളിത് എഡിറ്റിംഗ് ടേബിളിൽ വന്നപ്പോൾ എഡിറ്റർ പറഞ്ഞു ഇത് ഒരു കാരണവശാലും ടെലികാസ് ചെയ്ത് സ്ത്രീ വിരുദ്ധതയ്ക്ക് നിങ്ങളുടെ പേരിൽ കേസ് വരാൻ വരും സാധ്യതയുണ്ട് അപ്പോൾ എഡിറ്റർ ഞാനിത് എഡിറ്റ് ചെയ്തല്ലേ പുള്ളി ഇവിടെ നിന്ന് രാത്രി പാതിരാത്രി പന്ത്രണ്ട് മണിക്കത് എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളി കാപ്പി കുടിച്ചുകൊണ്ട് കണങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ടെസ്റ്റ് അടിച്ചാലോ ടെസ്റ്റ് അടിച്ചാൽ നിങ്ങൾ വീഴും ഇതോടെ നിങ്ങളുടെ കഥ കഴിഞ്ഞു നാളെ വേണ്ടിവല്ല നമ്മൾ തമ്മിൽ ഞാൻ അങ്ങനെയാണോ നീ ഒന്നും ഇന്നും നോക്കിയപ്പോൾ നല്ല ഷോർട്ടാകട്ടോ ഇങ്ങനെ ചാടി വരുന്നതൊക്കെ ക്യാമറ നല്ല മനസ് അറിഞ്ഞെടുത്തിട്ടുണ്ട് നിറവുണ്ട് കേട്ടോ ആ അപ്പോൾ ഇത് ക്യാമറ നല്ലൊരു ഷോട്ട് ക്യാമറ എന്ത് ബുദ്ധിമുട്ടെടുത്താൽ കളയണോ അത് ഇത് കളഞ്ഞൊന്ന് വിട്ടു അടിയാ നമുക്ക് ഞാൻ വിട്ടു വിട്ടുപോകിയാ പോകും ഞാൻ പറഞ്ഞാലും നമുക്ക് ഒന്ന് വിട്ടുപോകാം വിട്ടുപോക്കി ഒറ്റ ഏഷ്യാനെ ഒരു കത്ത് വന്നിട്ടില്ലേഖ അപ്പൊ എനിക്ക് മനസ്സിലായി അയാൾ ഇതൊക്കെ കാണിക്കും അപ്പൊ എനിക്ക് മനസ്സിലായി ലൈസൻസ് കിട്ടി കിട്ടി